എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ബക്കി എന്ന് പേരുള്ള വലിയൊരു പൈറേറ്റ് നേതാവിന്റെ കപ്പൽ കാണിക്കും. അതിൽ ബക്കിയുടെ കുറച്ച് ശിങ്കിടികള് അവരെല്ലാവരും ചേർന്ന് വലിയൊരു നിധി കണ്ടെത്തി അത് തുറന്നു നോക്കുകയാണ്. അവരങ്ങനെ ഹാപ്പി ആയിട്ട് ഒരുപാട് കാര്യങ്ങള് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ദൂരത്തായിട്ട് ഒരു ചെറിയ ബോട്ട് ഒഴുകി വരുന്നത് അവർ കാണും. അവരുടനെ അവരുടെ കപ്പല് അത് ആ ബോട്ടിനടുത്തേക്ക് അടുപ്പിക്കും. അത് മറ്റാരുടെയും ബോട്ടല്ല, ആ ചുന്ദരി പെണ്ണിന്റെ. അവള് കണ്ണ് തുറന്ന ഉടനെ വാവ്, ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള യങ് ബോയ്സിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്റെ കയ്യിലുള്ള നിധി അടങ്ങിയ ബോക്സ് ഞാൻ തരാം, പക്ഷെ പകരം എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ? അത് കേൾക്കുമ്പോ അവര് പറയും, ഒരു ഗ്ലാസ് അല്ല ഒരു ബക്കറ്റ് മുഴുവൻ വെള്ളം നിനക്ക് തരാം, പക്ഷെ അതിനു മുൻപ് ഞങ്ങൾക്ക് ആ ബോക്സ് തുറന്നു കാണണമെന്ന് പറഞ്ഞ് അവര് കഷ്ടപ്പെട്ട് ഇപ്പൊ ആ ബോക്സ് തുറക്കാൻ ശ്രമിക്കും. അങ്ങനെ 1-2 മണിക്കൂറുകൾ കഴിയുമ്പോ അവര് കഷ്ടപ്പെട്ട് ആ ബോക്സ് ഓപ്പൺ ചെയ്യും. പക്ഷെ അതിലൊന്നും ഉണ്ടാവില്ല, ഒരു ടെഡി ബെയർ മാത്രം. അവര് ഷോക്കായിട്ട് തിരിഞ്ഞു നോക്കും. നമ്മുടെ പെങ്കൊച്ച് അവള് നൈസായിട്ട് ഇപ്പൊ അവന്മാരുടെ കപ്പലിൽ കയറി അവിടുന്ന് പോവാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവള് സിമ്പിളായിട്ട് അവരെ പറ്റിച്ചെന്ന് അവർക്ക് പിടികിട്ടും. അപ്പൊ അവള് വിളിച്ചു പറയും, നിങ്ങൾക്ക് ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ബോട്ടെടുത്ത് എത്രയും പെട്ടെന്ന് കരയിലേക്ക് പോകണം. വലിയ മഴ വരുന്നുണ്ട്, മഴ പെയ്താ ഉറപ്പായിട്ടും ആ ബോട്ട് മുങ്ങും. അത് കേട്ട അവന്മാര് അവർ പേടിച്ചു വിറയ്ക്കും. അവര് മുകളിലേക്ക് നോക്കുമ്പോ അവള് പറഞ്ഞതുപോലെ തന്നെ കാർമേഘമൊക്കെ ഇരുണ്ടുകൂടി മഴ പെയ്യാൻ തുടങ്ങും. അവര് നോ എന്ന് പറഞ്ഞ് അലറിക്കാറും. പക്ഷെ നമ്മുടെ പെങ്കൊച്ച് അവള് ഹായ് ആയിട്ട് ടാറ്റൊക്കെ കൊടുത്ത് ആ കപ്പലുമായിട്ട് അവിടുന്ന് കടന്നു കളയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ സോറയും ഹീറോയും അവര് ദിവസങ്ങളായിട്ട് ആ കടൽ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. ലൂഫി ആണെങ്കിൽ വിശന്നു വലഞ്ഞ് ഇപ്പൊ ഒരു സൈഡിൽ വീഴും. അതിന് സോറ അവൻ ദേഷ്യപ്പെട്ടു പറയും, നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച എന്നെ പറഞ്ഞാ മതി, ഒരു നാവിഗേഷൻ സ്കില്ല് പോലും നിനക്കില്ല, അങ്ങനെയുള്ള നീയാണോ പൈറേറ്റ്സുകളുടെ കിങ് ആവാൻ പോകുന്നേ? അതിന് ഹീറോ ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ ഒരു ബൗണ്ടി ഹണ്ടർ അല്ലേ, നിനക്കും ഈ കടലിനെ കുറിച്ച് എല്ലാം അറിയില്ലേ? അതിനവൻ പറയും, ഞാനൊരു ബൗണ്ടി ഹണ്ടർ ആണെന്ന് ഇതുവരെ പറഞ്ഞിട്ടേയില്ല. ഞാൻ ആക്ച്വലി എന്റെ ഒരു ഫ്രണ്ടിനെ തേടിയാണ് ഇവിടെ മുഴുവൻ അലഞ്ഞു നടന്നത്. പിന്നീട് എനിക്ക് തിരികെ ഗ്രാമത്തിലേക്ക് പോകാനും കഴിഞ്ഞില്ല. അങ്ങനെ അവർ പരസ്പരം 100 പറഞ്ഞ് 50 പറഞ്ഞ് ഇപ്പൊ പൊരിഞ്ഞ അടിയിട്ടി ബഹളം. അടിക്കിടയില് ഇപ്പൊ ഹീറോയുടെ തൊപ്പി അത് പറന്ന് ദൂരേക്ക് പോവും. അത് കണ്ട് നമ്മുടെ ചെക്കൻ ഇപ്പൊ ഷങ്സ് എന്ന് വിളിച്ചു പറയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആക്ച്വലി ഈ തൊപ്പി ഷങ്സ് എന്ന് പേരുള്ള ലൂഫിയുടെ ഫ്രണ്ടിന്റേതാണ്. ആക്ച്വലി അവൻ ഈ ഒരു തൊപ്പി അത് ആർക്കും കൊടുക്കാറില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു തൊപ്പിയാണ് ഇപ്പൊ തെറിച്ച് കടലിലേക്ക് പോയത്. ഇപ്പൊ നമ്മുടെ 2 ചെക്കന്മാരും ചേർന്ന് ആ തൊപ്പി അത് ക്യാച്ച് ചെയ്യും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ആ തൊപ്പിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഒരു വലിയ ബാറില് ഇപ്പൊ ഒരുപാട് ആൾക്കാര് കുടിച്ചുല്ലസിക്കുകയാണ്. അപ്പൊ നമ്മുടെ കുട്ടി ലൂഫി അവൻ ഷങ്സിനോട് പറയും, അടുത്ത തവണ നീ കടലിൽ പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോവോ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വലിയൊരു പൈറട്ടായി മാറുക എന്നത്. അത് കേട്ട് ഷങ്സ് അവൻ പൊട്ടിച്ചിരിക്കും. അത് കേട്ട് ബാക്കിയുള്ള എല്ലാ പൈറേറ്റ്സും അവനെ നോക്കി കളിയാക്കാൻ തുടങ്ങും. അതിന് നമ്മുടെ ചെക്കൻ അവൻ പറയും, എനിക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാം, ആര് വന്നാലും ഞാൻ ഇടിച്ച് സൂപ്പാക്കും എന്ന് പറഞ്ഞ് അവൻ വമ്പൻ ആക്ഷൻസ് ഒക്കെ കാണിക്കും. അതുകൊണ്ട് വീണ്ടും ആൾക്കാർ പൊട്ടിച്ചിരിക്കുമ്പോ അവന് കലി കയറി പല്ല് കടിച്ച് ഇപ്പൊ ചുറ്റുമുള്ള എല്ലാവരെയും നോക്കും. അത് കണ്ട് ഷങ്സ് ഇപ്പൊ ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് അവന് കുടിക്കാൻ കൊടുക്കും. അവനത് കുടിക്കുമ്പോഴും ഇപ്പൊ ഷങ്സ് അവനെ നോക്കി ചിരിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ അതേ സമയത്ത് മറ്റൊരു ടീം അവരാ ബാറിന്റെ ഡോറും തല്ലി തകർത്ത് ഇപ്പൊ അകത്തേക്ക് വരും. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പൈറേറ്റ്സുകളെ അവര് കളിയാക്കാൻ തുടങ്ങും. അപ്പൊ അവരുടെ നേതാവ് അവൻ വമ്പൻ ഡയലോഗ് ഒക്കെ അടിച്ച് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ആൾക്കാരുടെ മുൻപില് ഇപ്പൊ ഷോ ഇറക്കാൻ തുടങ്ങും. അപ്പൊ ആ ബാറിലെ വേറൊരു പെണ്ണ് അവൾ അവനോട് പറയും, ഇവിടെ ഉണ്ടായിരുന്ന മദ്യമൊക്കെ തീർന്നുപോയി, എനിക്ക് കൊടുക്കാൻ ഒരു കുപ്പി പോലും ബാക്കിയില്ല. അത് കേട്ട ആ നേതാവിന് അവന് കലി ഇളകും. അപ്പൊ ഷങ്സ് അവൻ കാഷ്വലായിട്ട് പൊട്ടിക്കാത്തൊരു ബോട്ടില് ആൾക്ക് കൊടുക്കും. അത് കാണുമ്പോ നേതാവിന് ഈഗോ കയറി ആ ഒരു ബോട്ടില് അത് തട്ടി തെറിപ്പിക്കും. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ അത് കണ്ട് ഷോക്കാവും. നമ്മുടെ ചെക്കന് അത് കാണുമ്പോ തന്നെ മനസ്സിലാവും വലിയൊരു പ്രശ്നത്തിലേക്കാണ് ഈ പോക്കെന്ന്. അപ്പൊ ആ നേതാവ് പറയും, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കില് ഒരു ബോട്ടിൽ തന്ന് ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യും, എനിക്കൊരു അണ്ടാവ് നിറച്ച് മദ്യം കിട്ടിയാലും തികയില്ല, അങ്ങനെയുള്ള എനിക്ക് ഒരു ബോട്ടിൽ തന്ന് എന്നെ കളിയാക്കുകയാണോ? അപ്പൊ അതേ സമയം ഷങ്സ് അതെല്ലാം കേട്ട് മിണ്ടാതെ അങ്ങനെ ഇരിക്കും. അപ്പൊ ഷങ്സ് അവൻ ചാടി എഴുന്നേറ്റ് പറയും, അയ്യോ ബോട്ടിൽ പൊട്ടിപ്പോയോ, മദ്യത്തിൽ ചവിട്ടി ആരെങ്കിലും തെന്നി വീഴും, മാത്രമല്ല ഇവിടെ മുഴുവൻ ഇപ്പൊ കുപ്പിച്ചില്ലാണ്, അതാരുടെയെങ്കിലും ബോഡിയിൽ കൊണ്ടുകയറിയ വലിയ അപകടമാണ്. പക്ഷെ കുഴപ്പമില്ല,
ഞാൻ തന്നെ ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് ഷങ്സ് ഉടനെ അത് മുഴുവൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങും. നേതാവാണെങ്കിൽ ഇപ്പൊ ഷങ്സിനെ നോക്കി പുച്ഛിക്കും. എന്നിട്ട് വീണ്ടും ടേബിളിലുണ്ടായിരുന്ന ഗ്ലാസ്, കുപ്പി എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും താഴെയിട്ട് പൊട്ടിക്കും. ഏതായാലും നീ ക്ലീൻ ചെയ്യല്ലേ, ഇതൂടെ ക്ലീൻ ചെയ്യ്, എന്റെ ഇത്രയും വാല്യുബിൾ ആയ ടൈം അത് വെറുതെ ഇവിടെ വേസ്റ്റ് ആയെന്ന് പറഞ്ഞ് അവനിപ്പോ പതിയെ പുറത്തേക്ക് നടക്കും. കട്ട് ചെയ്ത നമ്മുടെ ലൂഫി ചക്കൻ അവന് കലി കയറി പല്ലുകടിച്ച് അങ്ങനെ നിൽക്കും. അതിനവൻ പൊട്ടിച്ചിരിക്കും, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, ഇതൊക്കെ ഒരു വലിയ മാറ്ററാണോ, ഇത് വെറും ഫണ്ണായിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും ഇപ്പൊ കുലുങ്ങിച്ചിരിക്കും. പക്ഷെ നമ്മുടെ ചെക്കന് മാത്രം ഇപ്പൊ ദേഷ്യം സഹിക്കാൻ കഴിയില്ല. അവൻ ദേഷ്യപ്പെട്ടു പറയും, ഒന്നും അല്ലെങ്കിലും നിങ്ങൾ ബോയ്സ് അല്ലേ, ആണുങ്ങളുടെ വില കളയാനായിട്ട് അവൻ ഇത്രയൊക്കെ കാണിച്ചിട്ടും നിങ്ങളൊരു വാക്കുപോലും മിണ്ടിയില്ല. അതിന് ഷങ്സ് അവൻ വളരെ സ്നേഹത്തോടുകൂടെ പറയും, നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും, പക്ഷെ അവർ ചെയ്തത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്തിനാ വെറുതെ വെറുതെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്ന ചില കാര്യങ്ങള് നമ്മൾ കണ്ടില്ല എന്നടിക്കണം. അത് വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു പറയുമ്പോ നമ്മുടെ ആള് അവനത് തീരെ ഇഷ്ടാവില്ല. അവൻ മുഖം തിരിച്ച് ഇപ്പൊ പുറകോട്ട് നടക്കും. ആ സമയത്ത് അവന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ബോക്സ് കാണും. ആ ഒരു ബോക്സില് ഷങ്സ് കളക്ട് ചെയ്ത ഒരു ഡെവിൾ ഫ്രൂട്ട്. അവന് കലി കയറി ഇപ്പൊ ആ ഒരു ഫ്രൂട്ട് അത് തിന്നാൻ തുടങ്ങും. ഷങ്സ് എന്തോ ഒരു സൗണ്ട് കേട്ട് നമ്മുടെ ചെക്കന്റെ അടുത്തേക്ക് നോക്കും. അപ്പാവും കാണും ആ ഒരു ഡെവിൾ ഫ്രൂട്ട് നമ്മുടെ ചെക്കൻ മൊത്തമായിട്ടും ഇപ്പൊ കടിച്ചു പറിച്ച് തിന്നുന്നത്. ഷങ്സ് ഓടി വന്ന് അവന്റെ കാലെ പിടിച്ചു പൊക്കും. അവനെ തലകീഴായി തൂക്കിയിട്ട് അവനോട് തിന്ന ഫ്രൂട്ട് അത് തുപ്പാനായിട്ട് പറയും. ഉടനെ അവന്റെ കാല് അത് റബ്ബർ പോലെ നീണ്ടുവരും. അത് കണ്ട് എല്ലാവരും ഷോക്ക് ആവുമ്പോ ഷങ്സ് പറയും, ഇതാണ് ഈ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ, ഇതാര് കഴിച്ചാലും അവരുടെ ബോഡി അത് റബ്ബർ പോലായി മാറും. മാത്രമല്ല ഇനി ഒരിക്കലും നമ്മുടെ ചെക്കനെ കൊണ്ട് നീന്താൻ കഴിയില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നേതാവ് അവൻ ലൂഫിയെ പിടിച്ചു വെച്ച് ഇപ്പൊ അറഞ്ചം പുറഞ്ചം അടിക്കുകയാണ്. ലൂഫി ബാറിൽ വെച്ച് അവനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച കാര്യം അവൻ എങ്ങനെയോ അറിഞ്ഞു. അപ്പൊ നമ്മുടെ ചെക്കനെ അവനെ രക്ഷിക്കാനായിട്ട് ബാറിലെ പെൺകുട്ടി അവൾ മേയറിന്റെ അടുത്തേക്ക് വന്ന് നടന്ന ഓരോ കാര്യങ്ങളും ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നേതാവ് ആളൊരു കത്തിയെടുത്ത് നമ്മുടെ ചെക്കനെ വെട്ടാനായിട്ട് ഇപ്പൊ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് മേയർ അവിടേക്ക് വന്ന് ആ നേതാവിനോട് ദയവ് ചെയ്ത് ലൂഫി പയ്യനെ അവനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഇപ്പൊ കെഞ്ചാൻ തുടങ്ങും. പക്ഷെ ആ വില്ല നേതാവ് അവനതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല. അവൻ കത്തിയെടുത്ത് ഇപ്പൊ ലൂഫിക്ക് നേരെ നീട്ടി നിൽക്കും. നേതാവ് പറയും, ഈ ഒരു മുറിവിന്റെ വേദന അതൊരിക്കലും നീ മറക്കാൻ പാടില്ല. അപ്പൊ കറക്റ്റ് സമയത്ത് ഷങ്സും അവന്റെ ക്രൂവും അവരവിടേക്ക് വന്ന് മാസായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.